കേരള രാഷ്ട്രീയത്തെ അങ്ങേയറ്റം സ്വാധീനിക്കാൻ പോകുന്ന അതീവ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അടുത്തു വരുന്നത് അരുവിക്കരയിൽ. ആ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകളുടെ അഭിമുഖങ്ങളുടെ ഒരു പരമ്പര ഏഷ്യാനെറ്റ് ഒരുക്കുന്നുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കുന്നുണ്ട്. അതിലാദ്യം CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് നമ്മളോടൊപ്പം. നമസ്കാരം. താങ്കൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷമുള്ള ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം, ആണ് നേരിടുന്നത്. വ്യക്തിപരമായി ഇതിനെന്തെങ്കിലും ഒരു പ്രത്യേക പ്രാധാന്യം അങ്ങ് കാണുന്നുണ്ടോ? വ്യക്തിപരമായി എന്തെങ്കിലും പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായും എൻ്റെ ശ്രദ്ധ കൂടുതൽ പതിയേണ്ടതൊരു തെരഞ്ഞെടുപ്പ് രംഗമാണ് വന്നിരിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് നേതൃത്വപരമായ ഇടപെടലുകൾ, പാർട്ടിയുടെ ഒരു കൂട്ടായ നേതൃത്വമാണ് CPIMനുള്ളത്. അതിൻ്റെ ഭാഗമായി സെക്രട്ടറി എന്നുള്ള നിലയിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വപരമായ പങ്ക് ഞാൻ വഹിക്കും. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുകൊണ്ടൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എത്രമാത്രം പ്രധാനമാണ്, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് എത്രമാത്രം പ്രാധാന്യം കൂടുതലുണ്ട് ഈ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്? ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് UDF ഗവൺമെൻറ്റിന് ഇനി ഒരു വർഷത്തെ കാലാവധി മാത്രമേ ഉള്ളൂ. ഈ ഒക്ടോബർ മാസത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ അരുവിക്കരയിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഭാവി കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പരസ്യമായിട്ടുള്ളൊരു പ്രകടനമായിരിക്കും അരുവിക്കരയിൽ ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട്. ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വളരെ ധൈര്യത്തോടെ തന്നെ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സർക്കാരിലുള്ള ഒരു ഹിത പരിശോധന, സർക്കാരിലുള്ള ഒരു റെഫറൻഡമായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന്. താങ്കളുടെ അഭിപ്രായവും ഈ സർക്കാരിലുള്ള ഒരു റെഫറൻഡം അല്ലെങ്കിൽ ഹിത പരിശോധനയാകുമോ ഈ തെരഞ്ഞെടുപ്പ്? ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷക്കാലത്തെ ഭരണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 4 വർഷക്കാലത്തെ ഭരണവും വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഈ സർക്കാരിലുള്ള ഒരു ഹിത പരിശോധനയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും UDF പരാജയപ്പെടുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ്റും അപകടത്തിലാവുകയും രാജിവെക്കാൻ തന്നെ നിർബന്ധിതമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാവും. നേരെ മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ അത് ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തായി, ജനങ്ങളുടെ വിധിയെഴുത്തായി കാണാൻ നിർബന്ധിതമാവുന്ന ഒരവസ്ഥയിലേക്ക് LDF പോവില്ലേ? ഈ സർക്കാർ തുടരണമെന്ന് UDFനകത്ത് തന്നെയുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു അഴിമതി ഗവൺമെൻറ്റാണെന്ന് KPCC പ്രസിഡൻറ്റും AK ആൻ്റണിയും നിരവധി കോൺഗ്രസ് നേതാക്കന്മാരും പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് തന്നെ ഈ അഴിമതി ഭരണം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ തർക്കേടില്ല എന്ന അഭിപ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഫലം കോൺഗ്രസ്സിനകത്ത് വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കും. അത് കോൺഗ്രസ്സിനകത്ത് പലതരത്തിലുള്ള ചേരുതിരിവുകൾക്കും ഇടയാക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇടതുപക്ഷത്തിൽ നിന്ന്, ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിട്ടുപോയ കക്ഷികളെ ആകർഷിക്കുകയും കൂടുതൽ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയും പിരിഞ്ഞു പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതൊക്കെയായിരുന്നു. ആ ശ്രമങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അടുത്ത അവസാനമായി രണ്ട് പാർട്ടിയും RSPയും ജനതാദളും പറഞ്ഞിരിക്കുന്നത് അവർ UDFൽ നിന്ന് മാറുന്ന അങ്ങനെ യാതൊരു ഒരു 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 ആലോചനയും അവർ നടത്തിയിട്ട് പോലുമില്ല. RSP അടുത്ത കാലത്ത് RSP ചന്ദ്രചൂഡനും മറ്റ് നേതാക്കന്മാരുമൊക്കെ അത് ആവർത്തിച്ച് പറയുകയും CPMനെയും CPMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഈ രണ്ട് പാർട്ടികളെയും ആകർഷിക്കാൻ LDFനും CPMനും കഴിഞ്ഞിട്ടില്ല? ഇടതുപക്ഷ ജനാധിപത്യം വികസിപ്പിക്കണമെന്ന് ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന അഭിപ്രായം ഒരു രാഷ്ട്രീയ നിലപാടാണ്. അത് ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിക്ക് എന്തെങ്കിലും ദുർബലതയുണ്ടതുകൊണ്ടോ ഞങ്ങൾക്ക് UDFനെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ല ഞങ്ങൾ ആ നിലപാടെടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് CPIMന് സ്വന്തമായി ഈ കേരളത്തിൽ ഭൂരിപക്ഷം നേടാനുള്ള ശക്തിയാകുന്ന ഘട്ടത്തിലും ഞങ്ങൾ ഈ വിശാലമായ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി തന്നെ ഞങ്ങൾ നിലപാടെടുക്കും. ഞങ്ങൾക്ക് ശക്തിയായി കഴിഞ്ഞു, ഇനി ആരും വേണ്ട എന്നുള്ള നിലപാട് ഞങ്ങൾ എടുക്കില്ല. ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ UDFനെയും BJPയെയും തോൽപ്പിക്കാൻ കഴിയും. എന്നാൽ ഞങ്ങൾ ദേശീയ അടിസ്ഥാനത്തിലും കേരള അടിസ്ഥാനത്തിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടെന്ന ചില വിഭാഗങ്ങൾ
അപ്പുറത്തെ മുന്നണിയിലുണ്ട്. അവരെ ഇപ്പുറത്തേക്ക് ആകർഷിക്കാനുള്ള ക്ഷമാപൂർവമായ പ്രവർത്തനം ഞങ്ങൾ ഇനിയും നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ അർത്ഥം ഓരോ ദിവസവും രാവിലെ അവരെ എങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്ന ചർച്ചയിൽ മാത്രം കുടുങ്ങിക്കിടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ RSP ഇതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയെ മൊത്തമായിട്ടല്ലെങ്കിലും CPMനെയും CPMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെ നിരന്തരമായി വ്യക്തിപരമായി പോലും ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പാർട്ടിയെ, അങ്ങനെ ഒരു നേതാക്കളുള്ള പാർട്ടിയെ LDFലേക്കോ അല്ലെങ്കിൽ CPMൻ്റെ സഖ്യകക്ഷിയായോ ക്ഷണിക്കുന്നതിൽ ഒരു അനൌചിത്യമില്ലേ? അല്ല, ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വ്യക്തിയെയോ ആളുകളെയല്ലോ ക്ഷണിക്കുന്നത്. RSP ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. RSPയുടെ ദേശീയ നിലപാടിന് വിരുദ്ധമായ നിലപാട് കേരളത്തിൽ തുടരുകയാണ്. അത് തിരുത്തിക്കണോ വേണ്ടോ എന്നുള്ള അവരുടെ അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അതല്ല അവർ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ രാഷ്ട്രീയ പാപ്പരത്വമാണത്. ഞങ്ങളിപ്പോൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതൊന്ന് പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. അവർ ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ ശക്തമായിട്ട് അധിക്ഷേപിക്കുന്ന സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരം വെച്ചുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ അത് ഒരിക്കലും ഞങ്ങൾ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വ്യക്തിപരമല്ല പ്രശ്നം, രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഞങ്ങളീ നിലപാടെടുക്കുന്നതിൻ്റെ ഫലമായി RSPയുടെ നിലപാടിനെതിരെ RSP അണികൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഈ നിലപാടുമായിട്ട് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. എങ്ങനെ അവരുടെ അണികളെ അവർക്ക് ഈ രാഷ്ട്രീയ നിലപാട് അധികകാലം തൃപ്തിപ്പെടുത്താൻ കഴിയുമോ? ഇതിൻ്റെ പൊട്ടിത്തെറി ആ പാർട്ടികളിലൊക്കെ വന്നു ചേരും. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ അതൊരു ഫലം ഒരു പുറത്തേക്ക് വരുള്ളൂ എന്നൊരു തോന്നലുണ്ടോ? അല്ല, അതിപ്പം തന്നെ പല സ്ഥലത്തും ഉരുൾപൊട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്ത് മുനിസിപ്പാൽ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് പൂർണ്ണമായ രൂപത്തിലേക്ക് വരും. അരുവിക്കരയിൽ ഈ RSP വലിയ കാര്യമായിട്ടുള്ളൊരു RSPയാണ്. LDFിൻ്റെ എല്ലാ കാലത്തെയും സ്ഥാനാർത്ഥി ആര്യനാടായിരുന്ന സമയത്ത്. അതുകൊണ്ട് RSPക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അവിടെ ആരും ജയിക്കാൻ പാടില്ല എന്നാണ്, അവർ ജയിക്കാത്തത് കൊണ്ട്. പക്ഷേ RSP അവിടെ അധികം ഉള്ളൊരു മണ്ഡലമല്ല. അവരുടെ നിലപാടൊന്നും അവിടെ പ്രധാനപ്പെട്ടൊരു ഘടകമായിട്ട് വരാനേ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. അന്ന് UDFനായിട്ട് സ്ഥാനാർത്ഥിയായിരുന്നില്ല. അങ്ങനെ ആദ്യം സ്ഥാനാർത്ഥി MV ജയകുമാറിനെ പ്രഖ്യാപിക്കുകയും പ്രചരണത്തിൻ്റെ ആദ്യ റൗണ്ടിൽ മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിലും രണ്ടാം റൗണ്ട് എന്ന് പറയാനില്ലെങ്കിലും അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട തിരിച്ചടി നേരിട്ടത് VS അച്യുതാനന്ദനെ ആ പ്രചരണത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഒരു പരാതിയാണ്. അതൊരു വാസ്തവത്തിൽ അത് വളരെയധികം എല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. എന്താണ് സംഭവിച്ചത്? ഇല്ല, അതിലങ്ങനെ അത്ഭുതത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അവിടെ നടക്കാൻ പോകുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തക കൺവെൻഷനാണ്. ആ പ്രവർത്തക കൺവെൻഷൻ്റെ ഉദ്ദേശം മണ്ഡലമടിസ്ഥാനത്തിൽ ഒരു LDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കണം. മേഖലാടിസ്ഥാനത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലുമുള്ള കമ്മിറ്റികളുടെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ഉള്ളൊരു ആദ്യ കൺവെൻഷനാണത്. അതിനുശേഷമാണ് പരസ്യമായിട്ടുള്ള റാലികൾ, സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നത്. ആ പ്രകടനങ്ങളിൽ റാലികൾക്കൊക്കെ സജീവമായിട്ട് സഖാവ് VSഉം സഖാവ് പിണറായിയും മറ്റ് നേതാക്കന്മാരുമൊക്കെ പങ്കാളിത്തം വഹിച്ചുകൊണ്ടുള്ള പരസ്യമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. ഇനി എപ്പോഴും ഒരേ തലത്തിലുള്ള രീതി ആവശ്യമില്ലല്ലോ. ഇപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഏറ്റവും വോൾട്ടേജുള്ള ബൾബ് കത്തിക്കേണ്ട കാര്യമില്ല. വോൾട്ടേജ് കുറഞ്ഞ ബൾബ് കത്തിച്ചിട്ട് വലിയ ബൾബ് കത്തിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നല്ലത്. ആദ്യം തന്നെ ക്ലൈമാക്സിലെത്തിച്ച് പിന്നെ ആൻറ്റി ക്ലൈമാക്സിലെത്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ നേതാക്കന്മാരൊക്കെ തുടങ്ങുക, അതിനുശേഷം VS പിണറായിനെ പോലത്തെ ആളുകൾ അത് ഏറ്റെടുക്കുക. ഇത്തരത്തിലുള്ളൊരു പ്രചരണ പരിപാടിയാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. പക്ഷേ ഈ വോൾട്ടേജ് കൂടുതലുള്ള ഈ നേതാവ് എന്നങ്ങ് വിശേഷിപ്പിക്കുന്ന ശ്രീ VS അച്യുതാനന്ദന് ഏതാനും ദിവസം നിങ്ങൾക്ക് മുമ്പാണ് CPMൻ്റെ നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അദ്ദേഹം തുടരുന്ന വളരെ വലിയ തെറ്റുകളെക്കുറിച്ച് ഗുരുതരമായ വിമർശനം CPM ഉന്നയിക്കുകയും വളരെ നിർണായക ഘട്ടങ്ങളിൽ UDFന് അനുകൂലമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്ന് ഒരു പാർട്ടി വിരുദ്ധ നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന് പോലും വിമർശിച്ചിരുന്നു. അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ആദ്യത്തെ യോഗത്തിന് വിളിക്കാതിരുന്നതിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയാണോ എന്ന് സംശയിച്ചു പോയാൽ അത്ഭുതപ്പെടാനുണ്ടോ? ഇല്ല, അതിൽ അസ്വാഭാവികതയൊന്നും കാണേണ്ടുന്ന കാര്യമേ ഇല്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തിലും നടന്ന ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് അല്ല. ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് മുമ്പ് നടന്ന സന്ദർഭത്തിൽ PKV മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ശേഷം പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചു.
ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ മാറിയും മറിഞ്ഞും ഇങ്ങനെയൊക്കെ തന്നെ ഒരു ആളുകൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രക്രിയ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊരു ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ഇത് ഒരു മാധ്യമം ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണ്. എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആര് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് ജില്ലാ കമ്മിറ്റിക്കാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ അധികാരപ്പെടുത്തിയത്. പക്ഷേ കമ്മിറ്റി കഴിഞ്ഞ ഉടനെ ഏതോ ഒരു ടി വി ചാനലൊരു ന്യൂസ് കൊടുത്തു വി എസ് ഉദ്ഘാടനം ചെയ്യും. അങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ഇറക്കിയ നോട്ടീസും വെച്ചുകൊണ്ട് ഇത് രണ്ടായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടൊരു കഥ മാത്രമാണത്. പക്ഷേ വി എസിനെ ഒരു തരത്തിലും പ്രചരണ പരിപാടിയിൽ നിന്ന് ആരും ഒഴിച്ചു നിർത്തിയിട്ടില്ല. ഈ പരിപാടിയിൽ പിണറായിയും പങ്കെടുക്കുന്നില്ല, വി എസും പങ്കെടുക്കുന്നില്ല. രണ്ട് കൂട്ടരും മറ്റ് പരിപാടികളിൽ പങ്കെടുക്കത്തക്ക വിധത്തിൽ പരിപാടികൾ ക്രമപ്പെടുത്തുന്നുണ്ട് അവിടെ. പക്ഷേ ഇത്രയധികം നിശിതമായ വിമർശനത്തിന് അർഹനായ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളതല്ലേ സാധാരണ സംഘടന എല്ലാ സംഘടനകളും ചെയ്യുന്നത്? അല്ല, വി എസ് ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാണ്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ്, പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വി എസ് ആയാലും ഞാനായാലും സംഘടനാപരമായ തെറ്റുകളുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുകയും അതിലിടപെടുകയും ചെയ്യുക എന്നത് പാർട്ടിയുടെ എല്ലാ കാലത്തെയും രീതിയാണ്. ഇതിപ്പോൾ വി എസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മുമ്പ് ഇ എം എസിൻ്റെ പാർട്ടി നയത്തിന് വിരുദ്ധമായൊരു നിലപാട് ഇ എം എസ് സ്വീകരിച്ചപ്പോൾ, അന്ന് വി എസ് ഇ എം എസ് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സൂർജിത്ത് പരസ്യമായ നിലപാടെടുക്കുകയും ഇ എം എസിൻ്റെ നിലപാടിനെ തള്ളിപ്പറയുകയും ലേഖനം എഴുതുകയും ചെയ്തു. സഖാവ് നായനാർ ഒരിക്കലെടുത്ത നിലപാടിനെതിരായി പരസ്യമായിട്ട് പാർട്ടിക്ക് നിലപാടെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾക്ക് ചിലപ്പോൾ പുറത്തര രംഗത്ത് തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന തെറ്റുകളുടെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടിക്ക് നിരക്കാത്തതാണെങ്കിൽ അത് പാർട്ടി തുറന്നു പറയും. അതൊരു പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് ചെയ്യേണ്ടതായിട്ട് വരും, ബന്ധപ്പെട്ട സഖാക്കളെ അത് ഓർപ്പിക്കേണ്ടതായിട്ട് വരും, പരസ്യമായിട്ട് പാർട്ടി നിലപാടെന്താണെന്ന് വ്യക്തമാക്കേണ്ടതായിട്ട് വരും. പാർട്ടിക്കെതിരായിട്ട് ഒരാൾ അഭിപ്രായം പറഞ്ഞത് വിചാരിക്കും, ഞാൻ അഭിപ്രായം പറഞ്ഞത് വിചാരിക്കും, പാർട്ടി സെക്രട്ടറി തന്നെയാണ്, ഞാൻ പറഞ്ഞ അഭിപ്രായം പാർട്ടിക്ക് വിരുദ്ധമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ആ നിലപാട് തള്ളിപ്പറയും. പക്ഷേ ഇപ്പോൾ വി എസ് പറയുന്നത് അദ്ദേഹത്തിന് ക്ഷണിക്കാത്തതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്നോ ഇനി കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ മാത്രമേ താൻ ഇനി പ്രചരണത്തിന് ഇറങ്ങുള്ളൂ എന്നും നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കണ്ടത്. ശരിയാണ്. ഇതും ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രചരണമാണ്. അങ്ങനെ ഒരു നിലപാടും സഖാവ് വി എസ് പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സഖാവ് വി എസ് എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനർ വൈക്കം മിഷനെ വിളിച്ചു. ഈ വാർത്ത വന്നപ്പോൾ സഖാവ് വി എസ് വൈക്കം മിഷനോട് പറഞ്ഞു, എനിക്ക് എന്താക്കിയാണ് അവിടെ പരിപാടി എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചിട്ട് അറിയിക്കണം എന്ന് വൈക്കം മിഷനോട് വി എസ് തന്നെ സംസാരിച്ചു. വൈക്കം മിഷൻ ഞാനുമായിട്ട് സംസാരിച്ചു, സഖാവ് വി എസിൻ്റെ പരിപാടി നിശ്ചയിച്ച് അതിൻ്റെ ഡേറ്റുകൾ സഖാവിനെ അറിയിക്കും എന്ന് വി എസിനെ അറിയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവും വി എസിന് ഈ പ്രശ്നം സംബന്ധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നും വി എസിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പരിപാടി തീയതി സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ധാരണവശാലും ഇങ്ങനെയുള്ള നേതാക്കന്മാരെ പ്രവർത്തന രംഗത്ത് മാറ്റി നിർത്തുക, അതൊരു വിവാദ പ്രശ്നമായിട്ട് മാറ്റുക, ഈ തെരഞ്ഞെടുപ്പിൽ അതാണൊരു വിവാദ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് മാറ്റാൻ ഒരിക്കലും ഈ പാർട്ടി സമ്മതിക്കാൻ പോകുന്നില്ല. എല്ലാവരും വരും, വി എസ് വരും, പിണറായി വരും, എല്ലാ നേതാക്കന്മാരും വരും. ഇതൊരു കൂട്ടായ നേതൃത്വമാണ്. എൽ ഡി എഫിലെ നേതാക്കന്മാരൊക്കെ എവിടെ വരും? ഞങ്ങൾക്ക് ഇതുപോലുള്ള നേതാക്കന്മാരെ ഞങ്ങൾക്ക് പ്രചരണ രംഗത്തിറക്കാനുള്ളൂ. അതുകൊണ്ട് അവരെല്ലാം തന്നെ പ്രചരണ രംഗത്ത് ഇറക്കും. അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ചർച്ചാ വിഷയം ജി കാർത്തികേയൻ്റെ മരണമാണ്. അദ്ദേഹത്തെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് ഒരു സഹതാപത്ത് വോട്ട് അവിടെ ഉണ്ടാകും എന്നും കാർത്തികേയൻ്റെ പിന്നെ വികസന പരിപാടിയായാലും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം എല്ലാ കഴിഞ്ഞ സമീപകാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ അനുഭാവ തരംഗമുണ്ടായപ്പോൾ പോലും ജയിച്ച ഒരാളാണ്. അങ്ങനെ ഒരു സഹതാപ തരംഗത്തിനെക്കുറിച്ച് ഭയമുണ്ടോ? രണ്ട്, ഒരു യുവാവായ ഊർജ്ജസ്വലനായ ഒരു യുവാവ് പുതിയ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു, ഇത് രണ്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതാണോ? കാർത്തികേയനോട് കോൺഗ്രസ്സിന് പോലും സഹതാപം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണല്ലോ കാർത്തികേയൻ മരിച്ച് 5 ദിവസം തികയുന്നതിന് മുമ്പ് നിയമസഭക്കകത്ത് ലഡു വിതരണം ചെയ്ത കോൺഗ്രസ് പാർട്ടിക്ക് കാർത്തികേയനോട് എന്ത് സഹാനുഭാവമുള്ളത്? സഹതാപമാണ് കോൺഗ്രസ്സിനുള്ളത്. അത്ര വലിയ സഹതാപം കോൺഗ്രസ്സിനോട് ഉണ്ടായിരുന്നെങ്കിൽ കാർത്തികേയൻ മരിച്ചതിന് ശേഷം ഇവിടെ രാജ്യസഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ,
തെരഞ്ഞെടുപ്പ് നടന്നല്ലോ മൂന്ന് സീറ്റിൽ. കോൺഗ്രസ് കിട്ടിയ സീറ്റ് അത് കാർത്തികേയൻ്റെ കുടുംബത്തിനൊരാൾക്ക് കൊടുത്ത് ഈ മണ്ഡലത്തിൽ പോയി ഇങ്ങനെ ബുദ്ധിമുട്ടി ഈ മകനെ ഇതിലേക്ക് അയക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അമ്മേനെ അതിനുവേണ്ടി ആദ്യം ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിപ്പം മണ്ഡലത്തിലേക്ക് മകനെ അങ്ങോട്ട് മരിച്ച് അച്ഛൻ മരിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ മകനിങ്ങനെ ഇടിച്ച് കയറാൻ വേണ്ടി നീ പോയിട്ട് ഇതൊക്കെ ആളെ കണ്ടോ, വോട്ട് പിടിച്ചോ, എൻ്റെ അച്ഛൻ്റെ പേര് ഉപയോഗിച്ചോ എന്ന് പറയുന്നൊരു നിലപാടാണോ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കേണ്ടിയിരുന്നത്? അത് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ടാണ് മാറുക. യഥാർത്ഥത്തിൽ സഹതാപം എന്നൊക്കെ പറഞ്ഞു നടത്തുന്ന ഇതൊന്നും ഇന്ന് നാട്ടിൽ ഏശാൻ പോകുന്നില്ല. ആരെ വേണമെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം. അതുകൊണ്ട് ഇത് വ്യക്തിപരമായൊരു മത്സരമല്ല, ഞങ്ങളിത് രാഷ്ട്രീയ മത്സരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായി ഒരഭിപ്രായപൂർവ്വം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബി ജെ പിയും വാസ്തവത്തിൽ പിന്നെ പ്രതീക്ഷിക്കാതെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഒ രാജഗോപാലിനെ തന്നെ വീണ്ടും ഇറക്കിയത്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിൻ്റെ രീതികൾക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത്ര പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലയിൽ അനുകൂലമായിട്ടുള്ള ഒരുപാട് പിന്നെ ഘടകങ്ങളുണ്ട്. ഇതിനു പുറമേ ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള നേതാക്കളൊക്കെ രംഗത്ത് വരാനിടയുണ്ട്. ഈ രാജഗോപാലിൻ്റെ ഒരു സാന്നിധ്യം അരുവിക്കര തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് തോന്നുന്നു? രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായൊരു സ്ഥാനാർത്ഥിത്വമല്ല. എവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടോ അവിടെ രാജഗോപാലിനുണ്ടായിരിക്കും. ഈ അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ചാൽ എന്ന രീതിയിൽ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിക്കുക എന്നതാണ് രാജഗോപാലിൻ്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം കിട്ടുമെന്നാണ്. ഒരു കൊല്ലമായിട്ട് കാത്തു നിന്നിട്ടും ഗവർണർ സ്ഥാനമില്ല. അവസാനം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നും കൂടി കൊണ്ടുപോയി മത്സരിപ്പിച്ച് തോൽപ്പിക്കുക, എല്ലാ തെരഞ്ഞെടുപ്പിലും അയാളെ മത്സരിപ്പിക്കുക തോൽപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണിപ്പോൾ. അത് അദ്ദേഹം മത്സരിച്ചു, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ എതിരായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തന്നു എന്നാണ് രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം വഴിയൊരുക്കിയിരിക്കുന്നത്. ഒരു വർഷക്കാലത്തെ ബി ജെ പി ഭരണം ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായി ഞങ്ങൾ സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കും. വ്യക്തിപരമായിട്ട് ഓ രാജഗോപാലിനെതിരായിട്ടുള്ള പ്രശ്നമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉന്നയിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു മൂന്നാമത്തെ ബദൽ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതയെപ്പറ്റി പലരും പല തെരഞ്ഞെടുപ്പിലും പറയാറുള്ള പോലെ ഇത്തവണ പി സി ജോർജ് അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പുതിയ ഒരു മറ്റ് വ്യത്യസ്തമായ രാഷ്ട്രീയം അവിടെ പയറ്റുമെന്ന് പറയുന്നു. പി സി തോമസ് അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുപോലെ നാടാർ കമ്മ്യൂണിറ്റിയുടെ സാമുദായിക സംഘടന അതിശക്തമായ അതിൽ അവരൊരു ബി ജെ പിയോട് അനുഭാവമുള്ള ഒരു നേതാവാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ മൂന്നാം ബദലിന് അന്വേഷിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടി ചേർന്ന് ഒരു ബി ജെ പി അനുകൂല അല്ലെങ്കിൽ ഒ രാജഗോപാലിന് അനുകൂലമായിട്ടുള്ള ഒരു ചേരിയായി മാറാൻ അരുവിക്കര വഴിയൊരുക്കുമോ? അതിനൊന്നും യാതൊരു സാധ്യതയും അരുവിക്കരയിലില്ല. ഇത് കേരളമാണ്, കേരളത്തിൽ പെട്ടൊരു സ്ഥലമാണ് അരുവിക്കര. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാ പ്രതിഫലനങ്ങളും അരുവിക്കരയിൽ സംഭവിക്കും. ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ വ്യക്തിപരമായിട്ടുള്ള നേതാക്കന്മാർ മത്സരരംഗത്ത് വന്ന അനുഭവങ്ങൾ മുൻകാലത്തും കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം തൽക്കാലത്തേക്ക് കുറച്ച് വോട്ട് രേഖപ്പെടുത്താൻ അവർക്ക് കഴിയും. നോട്ടക്കൊക്കെ കിട്ടുന്ന ചില വോട്ട് അത് രേഖപ്പെടുത്തുമെന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊരു ചലനവും സൃഷ്ടിക്കാൻ ഈ പേര് പറഞ്ഞ ആൾക്കൊന്നും തന്നെ സാധ്യത അരുവിക്കരയിലുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. അവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവർക്ക് യു ഡി എഫ് വിരുദ്ധതയുണ്ടെങ്കിൽ എൽ ഡി എഫിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ് അവർ വേണ്ടത്. അല്ല, കോൺഗ്രസിനെ സഹായിക്കാനാണെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കട്ടെ. ഇത് യഥാർത്ഥത്തിൽ ഒരു ആർക്കും ഗുണമില്ലാത്തൊരു മത്സരമാക്കി മാറ്റും അവരുടെ അധ്വാനം. ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിന് ദിവസേന വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ ഇവരിങ്ങനെ ഓരോരാളെ നിർത്തിയിട്ട് അവർക്ക് വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കില്ലേ? ഈ പി സി ജോർജുമായിട്ട് എന്തെങ്കിലും ഒരു ധാരണയോ അല്ലെങ്കിൽ ചർച്ചയോ? പി സി ജോർജ് അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, യു ഡി എഫുമായിട്ട് പരസ്യമായി എതിർത്ത് തന്നെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടെങ്കിലും ഉൾക്കൊള്ളാൻ എൽ ഡി എഫിന് പറ്റിയ സമയമാണെന്ന് തോന്നുന്നില്ലേ? പി സി ജോർജ് യു ഡി എഫിൻ്റെ എതിരായിട്ട് ശക്തമായ പല നിലപാടുകളും സമീപകാലത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും യു ഡി എഫിൻ്റെ എം എൽ എയാണ്. യു ഡി എഫിൻ്റെ എം എൽ എ ആയി നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? അത് വിട്ടുപോകും. യു ഡി എഫിൻ്റെ എം എൽ എ ആയി നിൽക്കുന്ന ഒരാൾ യു ഡി എഫിനെതിരായിട്ട് സ്ഥാനാർത്ഥിനെ നിർത്തുന്നു എന്നുള്ളതാണ് അരുവിക്കരയുടെ പ്രത്യേകത. കോഴി റിവലേഷൻ അങ്ങേയറ്റം തന്നെ.